ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ സഹജീവികളിലേക്കും പകരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെവരെയും സഹായിക്കട്ടെ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23:28. യേശു തിരിഞ്ഞ് അവരെ നോക്കി, യെരുശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. പീലാത്തോസിൻ്റെ അരമനയിൽ നിന്ന് കാൽവറിയിലേക്കുള്ള യാത്ര. ചുറ്റും പുരുഷാരം അവനെ ക്രൂശിക്ക എന്ന് ആരവം മുഴക്കുന്നു. പുരുഷാരത്തിനിടയിലുള്ള ചില സ്ത്രീകൾ, അവർ യെരുശലേം നിവാസികളായ സ്ത്രീകളാണ്. യെരുശലേം പുത്രിമാരെ എന്ന് യേശു അവരെ സംബോധന ചെയ്യുന്നു. യേശുവിനെ പറ്റി ആ സ്ത്രീകൾക്ക് സഹതാപമുണ്ട്. അവർ ഇങ്ങനെ കരയുമ്പോൾ അവരുടെ കരച്ചിലിനോടുള്ള ക്രിസ്തുവിൻ്റെ പ്രതികരണം, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുക. എന്താണ് എന്നെ ചൊല്ലി കരയണ്ട എന്ന് ക്രിസ്തു പറയാൻ കാരണം? ഇവരുടെ കണ്ണുനീർ അസ്ഥാനത്താണ് തന്നോട് സഹതാപം പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യവും ഏറ്റവും വലിയ പ്രാർത്ഥനയും പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളതാണ്. കുരിശുമരം തനിക്കൊരു ഭാരമല്ല, പിതാവിൻ്റെ ഹിതം നിവർത്തിക്കുന്നതിനുള്ള മുഖാന്തരമാണ്. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. പിതാവ് തന്നെ തനിയെ വിട്ടിട്ടില്ല. താൻ എപ്പോഴും അവന് പ്രസാദമുള്ള ദൈവഹിത പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ദൈവഹിതം നിറവേറ്റാൻ സന്നദ്ധനാകുന്ന ഒരാൾക്ക് ജീവിതം എപ്പോഴും സുഗമവും ആയാസരഹിതവുമായിരിക്കില്ല. പരുക്കൻ അനുഭവങ്ങളും ക്ലേശനിർഭരമായ സാഹചര്യങ്ങളും നമുക്ക് തരണം ചെയ്യേണ്ടതായി വരും. അതുകൊണ്ട് തൻ്റെ പേരിൽ സഹതാപ പ്രകടനം വേണ്ട. കുരിശാരും തൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചതല്ല, ക്രിസ്തു സ്വയം ഏറ്റതാണ്. അതുകൊണ്ട് കുരിശിനപ്പുറമുള്ള വിജയവും സന്തോഷവും മഹത്വവും തൻ്റെ ദൗത്യ നിർവഹണത്തിൽ തന്നെ അനുമോദിക്കുകയല്ലാതെ സഹതാപം ആവശ്യമില്ല എന്ന് ക്രിസ്തു പറയുന്നു. നിങ്ങൾ നിങ്ങളെ ചൊല്ലി തന്നെ കരയണം. കർത്താവ് തന്നെ ദ്വേഷിച്ച് പീഡിപ്പിച്ച് കൊല ചെയ്ത യെരുശലേമിന് വേണ്ടിയാണ് കർത്താവ് പ്രാർത്ഥിച്ചത്. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് പഠിപ്പിച്ച കർത്താവ് അത് സ്വന്തം ദൃഷ്ടാന്തത്തിൽ കൂടി വെളിപ്പെടുത്തുന്നു. ക്രൂശിന്മേൽ കിടന്നുകൊണ്ട് കർത്താവ് അപ്രകാരം തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ചൊല്ലി കരവീൻ എന്നുള്ള ആഹ്വാനം പ്രിയരെ ഇന്ന് നമ്മെ പറ്റിയുള്ള ഒരു ആഹ്വാനമാണ്. നമ്മുടെ പാപങ്ങളെക്കുറിച്ചും ചെയ്തിട്ടുള്ള ദുഷ്ടതകളെക്കുറിച്ചും നമുക്ക് കരവാനുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ പ്രയാസം തെറ്റുകളെക്കുറിച്ച് അവബോധമോ പശ്ചാത്താപമോ നമുക്കില്ല എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയം അത്രമാത്രം കഠിനപ്പെട്ടും തഴമ്പിച്ചും പോയി. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് പാപബോധവും പശ്ചാത്താപവും ഉണ്ടാവുകയുള്ളൂ. ആത്മീയ പുതുക്കത്തിനും പുനർജീവനത്തിനുള്ള ഏക ഉപാധി സത്യമായ അനുതാപമാണ്. ശരിയായ പശ്ചാത്താപത്തിലൂടെ നമുക്ക് ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ചേർന്ന് വരാം. നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവനെ വെച്ച കർത്താവിനെ ഞാൻ ദുഃഖിപ്പിച്ചുവല്ലോ എന്നോർക്കുമ്പോഴാണ് ദൈവം മുമ്പാകെ ഏറ്റവും അമൂല്യമായ നമ്മുടെ തിരുമുൽ കാഴ്ച അവ അനുതാപത്തിൻ്റെ ബാഷ്പീകരണങ്ങളാണ്. നാം നമ്മെ ചൊല്ലി മാത്രമല്ല നമ്മുടെ മക്കളെ ചൊല്ലിയും കരയുവാൻ ക്രിസ്തു ആഹ്വാനം ചെയ്യുന്നു. മക്കൾക്ക് നേരിടാനുള്ള അനർത്ഥമോർത്ത് കരയാനാണ് യേശു ആഹ്വാനം ചെയ്യുന്നത്. മക്കൾക്കുണ്ടാകുന്ന ദുരിതം മാതാപിതാക്കൾ ഹൃദയത്തെ മതിക്കാതിരിക്കുകയില്ല. അബദ്ധസഞ്ചാരം ചെയ്യുന്ന മക്കളെ ചൊല്ലി കരയാത്ത മാതാപിതാക്കൾ ഇന്ന് കാണുകയില്ല. ഇന്ന് മക്കളെ വഴിതെറ്റിക്കുന്ന സാഹചര്യങ്ങളാണ് കൂടുതലും. മാധ്യമങ്ങളുടെ ദുസ്സാധീനവും വിനാശകരമായ പല അനുഭവങ്ങളിലേക്കാണ് അവരെ നയിക്കുന്നത്. മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു പാപ സ്വഭാവങ്ങൾക്കും അടിമകളാവുന്നവർ,
സ്വഭാവ ശുദ്ധിയും സന്മാർഗ നിഷ്ഠയും നഷ്ടമാകുന്നവർ. അവർ നിഷേധികളായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് മക്കളിങ്ങനെ എത്തിച്ചേരുന്നത്? ശിക്ഷണമില്ലാതെയുള്ള അമിത സ്വാതന്ത്ര്യം, മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെയും അവരുമായി സമയം ചെലവിടുവാൻ കഴിയാതെ ധനസമ്പാദനത്തിലും സാമൂഹ്യ പ്രവർത്തനത്തിലും മാത്രം ഓടി നടക്കുന്നവർ പിൽക്കാലത്ത് മക്കളെ ചൊല്ലി കരയേണ്ടി വരും. മക്കളുടെ നാശത്തെക്കുറിച്ച് വിലപിക്കാതിരിക്കാനും ഇടയാകണമെങ്കിൽ നേരത്തെ തന്നെ അവരെ ഓർത്ത് കരയുവാനായിട്ട് നമുക്കിടയാകട്ടെ. യെരുശലേം പുത്രിമാർ സഹതാപം കൊണ്ടാണ് കരഞ്ഞത്, എന്നാൽ അവരുടെ കണ്ണുനീർ അസ്ഥാനത്താണ്. കർത്താവിൻ്റെ ദൗത്യം മനസ്സിലാക്കുന്നവരിൽ അവർ പരാജയപ്പെട്ടു. എന്നാൽ കർത്താവിൻ്റെ നിർദ്ദേശം തങ്ങൾക്ക് വരുവാനിരിക്കുന്ന നാശത്തെക്കുറിച്ചും മക്കൾക്ക് നേരിടാവുന്ന ദുരന്തത്തെക്കുറിച്ചും ഓർത്ത് കരയാനാണ്. പ്രിയമുള്ളവരെ, നമുക്കും ആ കരച്ചിലാണ് ഇന്ന് ആവശ്യം. പലപ്പോഴും രോഗപീഠങ്ങളെയും മറ്റും ഓർത്ത് നാം കരയാറുണ്ട്, നഷ്ടങ്ങളെ ഓർത്ത് കരയാറുണ്ട്. എന്നാൽ നമ്മളെയും നമ്മുടെ മക്കളെയും ഓർത്ത് കരയാം. അപ്പോൾ കർത്താവിൻ്റെ വാക്കുകൾ അന്വർത്ഥമാകും: ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. ദൈവത്തിൻ പൈതലേ നിൻ്റെ ജീവിത കാലമതിൽ ഓരോരോ ഭാരങ്ങളാലേ പാരം വാലഞ്ഞിടുമ്പോൾ ചിന്താകുലങ്ങളെല്ലാം ഇട്ടുകൊള്ളേശുമേൽ നിൻ പേർ കായ്ക്കരുതുന്നുണ്ടാവൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നഷ്ടപ്പെടുന്ന ഞങ്ങളുടെ തലമുറയിലെ മക്കളെ ചൊല്ലി കരയുവാനും ഞങ്ങളുടെ പാപങ്ങളെയും ഞങ്ങൾ ചെയ്തിട്ടുള്ള ദുഷ്ടതകളെയും ഓർത്ത് കരയുവാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. അങ്ങനെ ആത്മാർത്ഥമായ അനുതാപത്തിലൂടെ, അനുതാപ ചിന്തകളിലൂടെ അങ്ങയുടെ ഹൃദയത്തിൻ്റെ അടുത്തേക്ക് ചേർന്ന് വന്ന് പാപക്ഷമ പ്രാപിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ കേട്ട് ഉത്തരമല്ലണമേ. ആമേൻ.